ക്രൂരമായ മുകേഷൻ ഞാൻ എനിക്ക് ഉണ്ടായത് ഞാൻ കലണ്ടർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അവിടെ വെച്ചാണ് ഞാൻ മുകേഷിനെ പരിചയപ്പെട്ടത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ലൈംഗിക താല്പര്യം എന്നെ അറിയിച്ചു താല്പര്യമുണ്ടെന്ന് എന്നെ അറിയിച്ചു പക്ഷെ ഞാനതിൽ വളരെ ഇതായില്ല കാരണം എനിക്ക് ഈ ഫിലിം ഫിലിംഫീഡിൽ ഞാൻ ആദ്യമോ എനിക്ക് ഫ്രഷ് ആയതുകൊണ്ട് എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല അതിനുശേഷം ഞാൻ പിന്നെ മൂന്ന് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമ്മയിൽ അംഗത്ത് എടുക്കാമെന്നാണ് മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ അതുകൊണ്ട് ആറ് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടവേള ബാബുവിനെ കുറഞ്ഞു എനിക്ക് അങ്ങത്തും വേണം അമ്മേലെന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരനെ ഈ മുകേഷ് എന്നെ സോറി ഇടവേള ബാബു എന്നെ കല്ലൂരിലുള്ള അയാളുടെ സ്വന്തം ഫ്ളാറ്റിൽ തന്നെ വിളിച്ച് ഫോം ഒപ്പിടാൻ വേണ്ടി വിളിച്ചത് അവിടെ വെച്ച് എനിക്ക് ഫിസിക്കൽ അബ്യൂസ് ഉണ്ടായി പുള്ളിയിൽ നിന്നും അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായപ്പോൾ ഞാൻ ഇന്നസെന്റായിട്ടനെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ പ്രശ്നങ്ങണ്ടാവും അപ്പൊ സോ ആൻഡ് സോ ഇന്നയാളെ കോണ്ടാക്ട് ചെയ്യാന്ന് തോന്നുന്നു അപ്പൊ ഞാൻ അവിടെ കോണ്ടാക്ട്സെന്റിനെ പറഞ്ഞത് ഈ അമ്മ കമ്മിറ്റിയിലുള്ള ഏതൊരാളെ കാരണം നടന്മാരല്ല വേറെ ഒരാളുടെ നമ്പർ തന്നു അപ്പൊ ഞാൻ അവിടെ അപ്ലൈ ചെയ്ത് പോണ്ടല്ലോ അന്നേരം മുഖേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം അമ്പിടി കള്ളി എന്നെ അറിയാതെ നീ അമ്മയിൽ ചുരുന്ന് കയറാൻ നോക്കിയോ ഏഹ് അറിയാതെ മലയാള സിനിമാ ഒരു ഇല പോലും അനങ്ങത്തില്ല ഏഹ് നിനക്ക് തരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ നീ ഒരു നീ ആർക്കും കൊടുക്കണ്ടേ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ വാസ്ക് ഉരുക്ക് അങ്ങനല്ല പറഞ്ഞത് മലയാളം അങ്ങനെ പറഞ്ഞ മലയാളത്തിന്റെ അത് മെഴുകുതിരിയുടെ മെഴുക മെഴുകുതിരിയുടെ മെഴുകു വെച്ച് നീ അടച്ചു വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ സംഭിച്ചു കാരണം ഞാൻ അതിക്രൂരമായ ലൈംഗിക അധിക്ഷേപം അധിക്ഷേപം അയ്യോ ഞാൻ ആദ്യോടെ കേട്ടത് സിനിമയിൽ കണ്ടില്ല ഞങ്ങൾ സംഭിച്ചിരുന്നു പോയി ഇത്രയും അവരുടെ ആരോഗ്യവും നമ്മൾ ഷെയർ ചെയ്യുക ബെഡ് ഷെയർ ചെയ്യാത്തോണ്ട് ഇത്രയും വലിയ ഒരു ആക്ഷേപവും ഏഹ് അപ്പൊ എനിക്കത് സങ്കടമായി പിന്നെ പിന്നെ ഞാൻ പല സിനിമകളും ഇവര് ഇവര് തന്നെ ജയസൂരിയാലും മുകേഷ് ആയാലും മണിയമ്പള രാജ്യം കാരണം ഐ ആം യൂസ്ലെസ് ലേഡി ആണ് ഈ മുകേഷിന്റെ ഭാഗത്തു നിന്നും പിന്നീട് അത്തരത്തിലുള്ള ശല്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മുകേഷ് ഏതെങ്കിലും ഹോട്ടൽ മുറിയിലേക്ക് വിളിക്കുന്ന ഒരു സാഹചര്യം അതൊന്നും ഉണ്ടായിരുന്നു അദ്ദേഹം കാക്കനോട് അവിടെ ഒരു ഫ്ളാറ്റിലോട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയിൽ ഹോട്ടലിൽ വരുമ്പോൾ ഹോട്ടലിൽ ജി ആർ ടി ഹോട്ടൽ ഞാൻ ജി ആർ ടി ഹോട്ടലുണ്ട് വാ നമുക്ക് ഒരുമിച്ച് അതിലൊന്നും ഞാൻ പോയിട്ടില്ല പിന്നെ അതിനെല്ലാം എനിക്ക് ഭയങ്കര മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് എന്നെ അത്ര അതിശയിപ്പിച്ചത് ഉരുവെച്ച അടച്ചോളം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് മനസ്സിൽ കിടക്കുക ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുക അന്നേരമാണ്